നമസ്കാരം. പ്രതാപങ്ങളില്ലാതെ കേരളത്തെ അധികാര കസേരയിൽ ഇരുന്ന് നയിച്ച എം ശിവശങ്കറിന്റെ ജയിൽ ജീവിതം. ഒറ്റ നോട്ടത്തിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അത് എത്രമാത്രം ഗുരുതരമാണെന്ന് പറയുക അസാധ്യമാണ്. വാർത്ത നൽകിയതിന്റെ പേരിൽ ജയിലിൽ അടച്ച മറുനാടൻ മലയാളിയിലെ എസ് സുദർശൻ നമ്പൂതിരിക്ക് വളരെ അടുത്തു നിന്ന് തന്നെ ജയിൽ ജീവിതത്തിനിടെ ശിവശങ്കറിനെ കാണാനിടയായി. ജയിലിൽ വെച്ച് കണ്ട ശിവശങ്കറുടെ അവസ്ഥയെ പറ്റി മറുനാടൻ മലയാളിയിലെ സുദർശൻ നമ്പൂതിരി പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. വായനയുടെ ലോകത്ത് ആശ്വാസം കണ്ടെത്തുകയാണ് ജയിലിൽ ശിവശങ്കർ ഇപ്പോൾ. ആരോഗ്യ പ്രശ്നമുണ്ടെന്നത് വസ്തുതയാണെന്ന് ജയിലിലെ ശിവശങ്കറിന്റെ നടത്തം നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും. ഇത് തന്നെയാണ് സുപ്രീം കോടതിയും ഇപ്പോൾ ശരിവെക്കുന്നത്. മുൻ IT സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ എം ശിവശങ്കർ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് എറണാകുളം കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡിലാണ്. ഇതിനിടെയാണ് പോക്സോ കേസിൽ സുദർശൻ നമ്പൂതിരിയും ജയിലിലെത്തിയത്. മറുനാടൻ വേട്ടയുടെ ഭാഗമായി പോലീസ് നടത്തിയ നീക്കമായിരുന്നു ഇതിലേക്ക് എത്തിയത്. ജയിൽ ജീവിതത്തിനിടെയാണ് സുദർശൻ നമ്പൂതിരിക്ക് ശിവശങ്കറിനെ അടുത്ത് കാണാനായത്. വേറിട്ടൊരു മുഖമായിരുന്നു അവിടെ കണ്ടത്, ആരോഗ്യ പ്രശ്നങ്ങൾ വലയ്ക്കുന്ന ശിവശങ്കർ. ജയിലിൽ സഹതടവുകാർക്കൊപ്പം അധികം സംസാരിക്കാതെ എപ്പോഴും തല കുമ്പിട്ട് നടന്നു നീങ്ങുന്ന ശിവശങ്കറിനെയാണ് കാണാൻ കഴിഞ്ഞത്. ഇടത് കയ്യിൽ ഒരു ബാഗ് ഇട്ടിരിക്കുന്നു. നടക്കാൻ പ്രയാസമുണ്ടെന്ന് തോന്നും ആ നടപ്പ് കണ്ടാൽ. സഹതടവുകാരാണ് പലപ്പോഴും അദ്ദേഹത്തെ പല കാര്യങ്ങളിലും സഹായിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇടയ്ക്ക് ജയിൽ ലൈബ്രറിയിൽ വന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ടു പോകും. ഇടയ്ക്ക് സഹതടവുകാർക്കൊപ്പം ജയിൽ മുറ്റത്ത് അദ്ദേഹത്തെ കാണാം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കിടക്കാൻ പ്രത്യേക കോടതി നിർദ്ദേശപ്രകാരം ഒരു കട്ടിൽ നൽകിയിട്ടുണ്ട്. ബാക്കിയെല്ലാം സാധാരണ തടവുകാർക്കുള്ളതുപോലെ തന്നെയുള്ള സൗകര്യങ്ങൾ മാത്രമായിരുന്നു. കയ്യിൽ സാരമായ നീര് ശിവശങ്കറിനുണ്ട്. നടക്കാൻ പ്രയാസമാണെന്നതിന് തെളിവാണ് ഏന്തി വലിച്ചുള്ള നടത്തം. അതുകൊണ്ട് തന്നെ സഹതടവുകാരെല്ലാം സഹാനുഭൂതിയോടെയാണ് പെരുമാറുന്നത്. ജയിൽ അധികൃതരും നിയമത്തിനുള്ളിൽ നിന്ന് ആവുന്നത് തന്നെ ചെയ്യും. മെഡിക്കൽ ഓഫീസറുടെ തൊട്ടടുത്ത സെല്ലിലാണ് ശിവശങ്കർ. അതുകൊണ്ട് തന്നെ മെഡിക്കൽ പരിചരണം വേണ്ടപ്പോഴെല്ലാം കിട്ടും. അതും ശിവശങ്കറിന് ആശ്വാസമാണ്. മുൻ IAS ഓഫീസറുടെ തലക്കനം ഒന്നുമില്ലാതെയാണ് ജയിലിലെ സഹതടവുകാരോട് ശിവശങ്കറിന്റെ പെരുമാറ്റം. ലൈഫ് മിഷൻ കേസിൽ എം ശിവശങ്കറിന് താൽക്കാലിക ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി എടുത്ത നിലപാട് ഇനി ചികിത്സയിൽ നിർണായകമാകും. 2 മാസത്തേക്കാണ് ജാമ്യം. അന്വേഷണത്തിൽ ഇടപെടരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലപാട് തള്ളിയാണ് തീരുമാനം. ശിവശങ്കറിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നും ജാമ്യം അനുവദിക്കരുതെന്നും ED സുപ്രീം കോടതിയിൽ നിലപാടെടുത്തിരുന്നു. ജസ്റ്റിസുമാരായ AM സുന്ദരേഷ്, JB പദ്ദിവാല എന്നിവരടങ്ങിയ ബെഞ്ച് ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് ED സത്യവാങ്മൂലം സമർപ്പിച്ചത്. ശിവശങ്കർ ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണെന്നും ജാമ്യം നൽകിയാൽ കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നും ED സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ വേണമെന്ന ശിവശങ്കറിന്റെ ആവശ്യത്തിൽ നിലപാട് അറിയിക്കാൻ July 19 കോടതി ED നിർദ്ദേശം നൽകിയിരുന്നു. സർക്കാർ ആശുപത്രിയിൽ ശിവശങ്കറിന് ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ലഭ്യമല്ലെന്ന് അഭിഭാഷകൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ കടുത്ത ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്നും ശസ്ത്രക്രിയ വേണമെന്നുമുള്ള ആവശ്യം അംഗീകരിച്ചു. എറണാകുളം മെഡിക്കൽ കോളേജിലെ റിപ്പോർട്ടും നിർണായകമായി. കസ്റ്റഡിയിൽ ശസ്ത്രക്രിയ നടത്താമെന്ന വാദം കേന്ദ്രം ഉയർത്തി, എന്നാൽ അത് അംഗീകരിച്ചില്ല. ചികിത്സയ്ക്ക് 2 മാസത്തെ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ശസ്ത്രക്രിയയ്ക്ക് ശേഷവും കുറച്ചു കാലത്തേക്ക് വിശ്രമം വേണമെന്ന വിലയിരുത്തലും 2 മാസത്തെ ഇടക്കാല ജാമ്യത്തെ നിഴലിക്കുന്നുണ്ട്. നട്ടലിന്റെ ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കുമാണ് 2 മാസത്തെ ജാമ്യം അനുവദിച്ചത്. ED ശക്തമായ എതിർപ്പ് തള്ളിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യ കാലയളവിൽ ശിവശങ്കർ തന്റെ വീടിനും ആശുപത്രിക്കും ആശുപത്രിക്ക് സമീപ പ്രദേശങ്ങളിലും ഒഴികെ മറ്റൊരു സ്ഥലത്തേക്കും പോകരുതെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ശിവശങ്കറിന്റെ നട്ടലിന് ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് എറണാകുളം മെഡിക്കൽ കോളേജ് നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. നടപടികൾ പൂർത്തിയാക്കി ഉടൻ ജാമ്യത്തിൽ വിടാൻ കോടതി നിർദ്ദേശിച്ചു. ജയിലിൽ നിന്നിറങ്ങുന്നതിന്റെ അന്ന് മുതൽ 2 മാസത്തേക്കാണ് ജാമ്യം. ED വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത
ജാമ്യം അനുവദിക്കുന്നതിനെ ശക്തമായി എതിർത്തു. ശിവശങ്കർ പറയുന്ന സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ ചിലവിൽ ചികിത്സ നടത്തുന്നതിനെ എതിർക്കുന്നില്ലെന്ന് തുഷാർ മേത്ത വ്യക്തമാക്കി. എന്നാൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആയിരിക്കണം ചികിത്സ എന്നും മേത്ത വാദിച്ചു. ഇപ്പോൾ മെഡിക്കൽ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ലഭിക്കുന്ന ഇടക്കാല ജാമ്യം സ്ഥിര ജാമ്യമാകുമെന്ന ആശങ്കയും തുഷാർ മേത്ത കോടതിയിൽ പങ്കുവച്ചു. ക്രൈം ചീഫ് എഡിറ്റർ നന്ദകുമാറിനെ കള്ളക്കേസിൽ കുടുക്കിയ സ്ത്രീക്കെതിരെയുള്ള വാർത്ത ചെയ്തതിനെ തുടർന്നാണ് മറുനാടൻ മലയാളി ചാനലിലെ സുദർശ് നമ്പൂതിരി ജയിലിലാകുന്നത്. അവിടെ വെച്ച് ശിവശങ്കറിനെ കണ്ട അനുഭവം പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം മറുനാടൻ മലയാളി ചാനലിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അതിൽ നിന്നുമാണ് അദ്ദേഹത്തിന്റെ ജയിൽ ജീവിതത്തിലെ ഭാഗങ്ങൾ നമുക്ക് എടുക്കാൻ കഴിഞ്ഞത്.